കളിയാലെത്തി നമ്മുടെ വീല് വീല് ചേഞ്ച് ആക്കുക ഉണ്ട് അപ്പോൾ എണ്ണൊക്കെ വെച്ച അവരെ ഐസ് റെഡി ആക്കുന്നുണ്ട് അതുപോലെ തന്നെ എയർ ചെക്കിങ് ഗ്രീസിങ് കുറേ പണികളൊക്കെ ഉണ്ട് അന്നേരം കൊണ്ട് ഈ അങ്ങാടി കൂടെ ഒക്കെ ഒന്ന് കറങ്ങി വരട്ടെ പോയിട്ട് ചായയൊക്കെ കുടിച്ചു വരുമ്പോഴേക്കും അവർ റെഡിയാക്കും പിന്നെ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ഒക്കെ തീർത്തിട്ട് നമുക്ക് ലോഡായി നാളത്തേനൊക്കെ ആവുള്ളൂ എന്ന് വിചാരിച്ചു പക്ഷെ നമുക്ക് ലോഡ് ഇന്ന് തന്നെ നമുക്ക് ആയി ഇവിടെ എറണാകുളത്തിനാണ് ലോഡ് സെറ്റായത് ആ ഇത് സന്തോഷം ആ വന്നേ വാ ആ ഇതെസ്റ്റ് ഇത് ഇതാണ് ഞാൻ പറഞ്ഞ ട്രാക്ടർ ഉണ്ടോ വരുന്ന നോക്ക് വേറെ എത്ര ടൺ ലോഡ് ഉണ്ടാവൂലേ പച്ച കരിമ്പ പോണ് ഇല്ല ട്രെയിലർ പോലെ അവര് വീലയ്ക്ക് നോക്കി ഒരു രക്ഷയിലാട്ടോ ഞാൻ ബാക്കി കൂടെ സഹായിക്കട്ടെ കർണാടകക്കാരും നമുക്ക് ഒരു ട്രാക്ടറിന്റെ കോലം കാണിച്ചിരിക്കണത് എം എച്ച് ആട്ടോ വണ്ടി പക്ഷെ വണ്ടി മഹാരാഷ്ട്ര രജിസ്ട്രേഷനൊക്കെ നമ്മുടെ ബ്രേക്ക് സെറ്റിങ്ങും വരെയുള്ള കഴിഞ്ഞു അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഈ ഹളിയാലിന്ന് എനിക്ക് നമ്മൾ പോകട്ടോ കമ്പനിക്ക് ലോഡ് എല്ലാം ഇന്നിവിടെ കിടന്നുറങ്ങാന്നൊക്കെ വിചാരിച്ച പക്ഷേ അത് പറഞ്ഞു കമ്പനിക്ക് എല്ലാം പറഞ്ഞു ലോഡ് ഏറ്റവും വേണ്ടി ചെല്ലാൻ പറഞ്ഞു പിന്നെ എന്തായാലും ഇനിയിപ്പോൾ നോക്കി നിൽക്കുന്നില്ല അതിൽ പോവുക വണ്ടി തിരിക്കണം പമ്പി കയറ്റി യൂണിവേഴ്സൽ ഭാരത് പെട്രോളിയം യൂണിവേഴ്സൽ അവരെ മുന്നിൽ കൊണ്ട് ഇവിടെ അവർ തിരിക്കാനുള്ള ഗ്യാപ്പ് നോക്കും ഫസ്റ്റ് ഇവരെ മുന്നിൽ കൊണ്ടുവച്ചിട്ടേ ഇത് ഇതെന്താ സംഭവം എന്നറിയോ ഇത് ഈ പമ്പിലോട്ട് ഡീസൽ അടിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ് അപ്പോൾ അതിൻ്റെ വാൽവ് പറഞ്ഞിട്ടുള്ള ലാസ്റ്റുള്ള ഡീസൽ ഉണ്ടല്ലോ അത് ഉച്ചയെടുക്കുക അവർ കാണിച്ചു തരാം ഉണ്ടല്ലേ വാൽവ് കൂടെ ഉള്ള ഡീസൽ എടുക്കുന്നവർ ഇവരുടെ പമ്പ് തന്നെ ആയതുകൊണ്ട് നമ്മളിവിടെ വയം പിടിച്ച് തന്നു നമ്മൾ ഇതിലെ കയറ്റി തിരിക്കാന്ന് വെച്ച് എടുത്ത പരിപാടി അത് ഊറ്റിക്കൊണ്ട് പോയിട്ടോ വീണ്ടും റിവേഴ്സ് ആണത് ഊഞ്ഞ അപ്പുറത്ത് കിടാനായിരിക്കും ചിലപ്പോൾ Thank you.
ലൈറ്റെല്ലാം പക്കയായിട്ട് വെള്ളം വെക്കുമ്പോഴേക്കും വേണ്ടി നിൽക്കാൻ തുടങ്ങി. അവിടെ നമ്മുടെ ഗൈഡ്, അതായത് നമ്മുടെ ദാണ്ടേലി മാസ്റ്ററിന്റെ ഓഫീസിലെ ചങ്ങാതിയുണ്ട്, അയാളവിടെ നമ്മളെ നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇനി വേഗം വിട്ടടിച്ച് പോകും. നല്ല കരിമ്പുവണ്ടിയൊക്കെ നിറയെ കിടക്കുന്നു കേട്ടോ അവിടെ. അപ്പൊ ഇനി പേപ്പർ മില്ലിലോട്ട് കേട്ടോ. ഈ കരിമ്പിന്റെ ഒക്കെ സീസൺ ആകുമ്പോൾ കണ്ടോ, വണ്ടിക്കാർ കണ്ടില്ലേ മഹാരാഷ്ട്രയിൽ നിന്നൊക്കെയാണ് അത് വരുന്നത്. മഹാരാഷ്ട്രയിലെ ഗ്രാമങ്ങളിൽ നിന്ന് അവർ വരും അങ്ങോട്ട് കണ്ടോ, ഫാമിലി ആയിട്ട് മൊത്തം അവർ ഇതുപോലെ കെട്ടും കിടക്കുകയും കൂടും കിടക്കുകയൊക്കെ ആയിട്ട് മൊത്തം ഗ്യാസും കുറ്റി ഇതൊക്കെ ആയിട്ട് വരിക. ഫാമിലി ആയിട്ടാണ് വരുന്നത്. അവർ വന്നിട്ട് ഇവിടെ സീസൺ വർക്ക് കഴിയുമ്പോൾ ഏരിയമ്പോഴത്തെ മുഴുവൻ വർക്ക് കഴിയുമ്പോൾ അവർ പോവുകയും ചെയ്യും കേട്ടോ. അതേപോലെ നല്ല പരിപാടി. നമ്മുടെയൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് മറ്റേ നെല്ല് കൊയ്യാൻ മെഷീൻ വരുന്നില്ല. അതേപോലെ ഫുള്ള് നമ്മുടെ എന്താ പറയുക, നെല്ലും കരിമ്പോ കേട്ടോ. ഈ ഡാണ്ടിലേക്ക് പോകുന്ന വഴിയാണ്, ചെറിയ വഴിയാ, റോഡൊക്കെ വീതി കുറവാ. നമ്മുടെ പണിക്കാർ മറ്റേ അവിടുത്തെ ഗൈഡായിട്ട് വിളിച്ചോണ്ടിരിക്കണേ ലോഡ് കയറ്റാൻ വണ്ടി ഉള്ളിൽ കയറാനേ. കോളം നടക്കട്ടെ പോയിട്ട്. ഒരു ബി എസ് സിക്സ് എ പി ഗാഡി നോക്ക്. ഈ ഡാണ്ടി എന്ന് പറഞ്ഞ സ്ഥലം ഒരു ഫോറസ്റ്റിനകത്ത് കേട്ടോ, അതിൻ്റെ ചുറ്റുവട്ടം ഫോറസ്റ്റ് ആണ് മൊത്തത്തിൽ. ഇപ്പം അങ്ങനെ വിളിച്ച് ഇവിടെ എത്തിയിട്ട് വിളിക്കും, വേഗം വാന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അയാൾക്ക് എന്നെ വന്ന് നമ്മുടെ വണ്ടി ഉള്ളിൽ കയറ്റി കഴിഞ്ഞിട്ട് അയാൾക്ക് വീട്ടിൽ പോകാനാണ്. നമ്മളിവിടെ കമ്പനിയിലെത്തി. കമ്പനിയിലെത്തിയിട്ട് ഇവിടെ ഗേറ്റിൽ ഒരു സെക്ഷൻ എൻ്റർ ചെയ്തൊക്കെ നമ്മൾ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ നേരെ പോവുക. രണ്ട് മൂന്ന് സെക്ഷൻ ഇവിടെ നമുക്ക് എൻ്റർ ചെയ്യാനൊക്കെ ഉണ്ട്. ഇത് ഈ കമ്പനിയുടെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഈ ട്രിപ്പിൽ ഞാൻ അധികം ഇത് വില നീണ്ടു പോകുന്ന രീതിയിൽ വീഡിയോ ഒന്നും ഇടുന്നില്ല. കുറച്ചൊക്കെ എടുത്തിടും, ഒരുപാടൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയും. നമ്മുടെ ഒരു ഗൈഡുണ്ട് ഇവിടെ, ആ ആള് മുന്നിൽ സൈക്കിളിൽ പോയിട്ടുണ്ട്. അയാൾക്ക് നമ്മളെ അവിടെ കമ്പനിയുള്ളിൽ കൊണ്ട് തിരിച്ചാക്കാനുള്ള ആക്കിയിട്ട് വരാനുള്ള. ഇതൊരു രണ്ട് മൂന്നാല് കിലോമീറ്റർ ചുറ്റളവ്, മൊത്തം ഒരു രണ്ട് കിലോമീറ്ററോളം ചുറ്റളവ് മുഴുവൻ ഒരു ഒറ്റ കമ്പനിയാണ് കേട്ടോ. അതിൻ്റെ ഈ പേപ്പർ മില്ലിലോട്ട് വന്ന ചെറിയ മരങ്ങൾ, അക്കേഷ്യ മരങ്ങളൊക്കെയാണത്. അതൊക്കെ പൊട്ടിച്ച് പഴുപ്പാക്കിയിട്ടാണ് നമ്മുടെ ഈ പേപ്പറൊക്കെ ഉണ്ടാക്കണം കേട്ടോ. ഒരു കേരള വണ്ടി ആയിരുന്നു നോക്കിയത്, സീലോ. ഒരു കേരള വണ്ടി, പക്ഷേ അതിൻ്റെ ഡ്രൈവർ കണ്ടിട്ട് കർണാടകക്കാരനൊക്കെ ലുക്ക് കിട്ടും. ആയിരം മുറുക്കാനാ മുഴുവൻ. ഇതൊക്കെ കൽക്കരിയാണ്, ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഫുള്ള് കൽക്കരി കേട്ടോ. അതെല്ലാം കത്തിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇവിടെ. വലിയ കമ്പനി അല്ലേ. സംഭവം ഒരു കെ ജി എഫിന്റെ സെറ്റപ്പ് കേട്ടോ.
കൽക്കരിയാണ്, ആയിരക്കണക്കിന് ടണ്ണ് കൽക്കരി അവിടെ കിടക്കുന്നത്. ഓ, കമ്പനിയുടെ ആ ഒരു വ്യൂ നോക്കി നമുക്ക്. ഇത് ഇതിൻ്റെ ഒരു ഭാഗമാട്ടോ, ഒരു സൈഡ് പോലും ആയിട്ടില്ല കമ്പനിയുടെ. ഇതാണ് വേബ്രിഡ്ജ്, ഈ കാണുന്ന നീല ഷീറ്റിട്ട് കേട്ടോ. അതുകൊണ്ട് ആ ടി എൻ വണ്ടി പറഞ്ഞാൽ വരുന്ന നമുക്ക് അതെല്ലാം പേപ്പറോ കേട്ടോ. അതിനകത്ത് അതിൻ്റെ ഹൈറ്റ് ഉണ്ടല്ലേ, റോഡ് ഗേറ്റ് വരുന്നതാണ്. വലിയ വലിയായിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വണ്ടികളൊക്കെ ഉണ്ട്. ഇനി നമ്മളിതുപോലെ വട്ടം കറങ്ങി വരണം. ട്രെയിനിൻ്റെ എഞ്ചിനൊക്കെ കിടക്കുന്നുണ്ട്. ഇവിടുത്തെ കമ്പനിയുടെ ട്രെയിനാണ്. ഇതുകൂട്ട് ഒന്ന് രണ്ട് എഞ്ചിനൊക്കെ ഇവിടെ കിടക്കണ്ടായിരുന്നു. അത് കമ്പനിയുടെ ഉൾഭാഗത്തുണ്ട്. എന്ത് സാധനം അത്? മണൽ പോലത്തെ ഒരു സാധനം. എന്തോ ഒരു സംഭവം കേട്ടോ. അങ്ങനെ നമ്മളിതിൻ്റെ പുറകെ കൊണ്ട് നിർത്തി. ഇതിൻ്റെ മുന്നിൽ രണ്ട് വണ്ടിയും കൂടെ ഉണ്ട്. അവിടെ കഴിഞ്ഞാൽ നമ്മൾ ലോഡ് കയറ്റും. ലോഡ് കയറ്റാനല്ല, വേവറിച്ചിലോട്ട് കയറ്റും. സോറി. ഒരുത്തിന് ഇടയിൽ കൂടെ ഒക്കെ ഉണ്ട് കയറ്റി. പിന്നെ ഇവിടുത്തെ കമ്പനിയുടെ ഉള്ളിൽ ലോക്കൽ ഇടുന്ന വണ്ടികളാണ്. അപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആ, നമ്മുടെ പുറയിൽ മൂന്നാല് പേരുണ്ടോ. ഞാൻ ചായ പിടിക്കാൻ പോയതാണ്. ഇവിടെ ചായയുടെ സമയം ഇപ്പോൾ ക്യാൻറ്റീനിൽ, ക്യാൻറ്റീനല്ല, ഒരാൾ അവിടെ കൊണ്ട് ചായയൊക്കെ വെച്ച് നിൽക്കുന്നു, മറ്റേ നിൽക്കുന്നുണ്ടായിരുന്നു. ചായയും പാവും മിർച്ചി അതുപോലെ അടിച്ചു. ഒക്കെ ഫുള്ള് ഹെവി എക്യുപ്മെൻസ് കേട്ടോ. ഉണ്ടോ ഇറ്റാച്ചി എ സി വി എ സി മറ്റേ വലിയ ലോഡറൊക്കെ എല്ലാ ഐറ്റംസുകളാണ് കേട്ടോ. കൂട്ട് തൊപ്പിയൊക്കെ നമ്മൾ ഇറങ്ങും കേട്ടോ. ഇന്ന് തൊപ്പിയൊക്കെ ഇട്ട് മാസ്ക് ഒക്കെ വെച്ചാൽ മതിയിലൂടെ കയറ്റി കൊടുക്കും. ഭയങ്കര ചിട്ടകട്ടങ്ങളൊക്കെ അതിനുള്ളിൽ തലതിരിച്ചാണ് വെച്ചത്. അവൻ വന്ന് വണ്ടി കയറിയിട്ടുണ്ട്. ഒരു വണ്ടി തൂക്കി ഇവിടെ പേപ്പറൊക്കെ റെഡി ആക്കുമ്പോഴേക്കും 10 മിനിറ്റ് വേണം പിടിക്കും കേട്ടോ. ആ വരയും പേണി ഇട്ടിരിക്കുന്ന ആളാട്ടോ ഇവിടെ ചായക്കട നടത്തുന്നത്. ചായക്കട നടത്താതെ ചായ കൊണ്ടിരുന്നത്. ലേറ്റ് ആവുന്നത് വേറൊന്നും അല്ല കേട്ടോ. ഞാൻ 10 മിനിറ്റ് പിടിച്ചു. അവൻ അവിടെ നിന്ന് വർത്താനം പറയാം. ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാരുടെ വർത്താനം പറഞ്ഞ് ചിരിച്ച് കളിച്ച് അവിടെ ഇരിക്കുക. ഇങ്ങനെയുണ്ട് കുറേ സംഭവങ്ങൾ. നമ്മൾ വന്ന വഴിക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകണം കേട്ടോ. എല്ലാം മഴക്കാറുണ്ട്. മഴ ചെറുതായിട്ട് തോടുന്നുണ്ട്. ഒരു ആന്ധ്ര വണ്ടി നോക്കെ മരം കൊണ്ട് നിൽക്കുന്നത് വിളിച്ചില്ലേ. അത് അട്ടിയിടുന്നത് ചെരിച്ച് വെച്ചിട്ടാട്ടോ. നമ്മുടെ ബോഡിയൊക്കെ നനഞ്ഞു കേട്ടോ. മഹിനോ അടിപൊളിയല്ല അതിനു വേണ്ടി. ചെക്കെ ചെറിയ ചെക്കന്മാരട്ടോ. അനക്കാത്തേം കുളിക്കാത്തേ ജനിച്ച പിന്നെ വെള്ളം കണ്ടിട്ടില്ല തോന്നുന്നുണ്ടോ. അതുപോലെയാണ്
ഇത് നമ്മൾ തൂക്കാൻ വേണ്ടിയാണ് ഈ കമ്പനിയുടെ ഉള്ളിൽ വന്നത്. കാരണം ഈ കമ്പനി എന്ന് പറഞ്ഞാല് ഇത് കമ്പനിയുടെ ഒരു മൂല തന്നെയാണ്. ഇതിനകത്ത് ഈ മരങ്ങളൊക്കെ ഇങ്ങനെ ഇതാക്കാനും കത്തിക്കും, ഇതേ എന്താ പറയുക, പൊടിക്കാനും അതുപോലെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്തുള്ളൂ. ഇവിടെ വേബ്രിജ് ഇവിടെ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗത്തോടെ തൂക്കാൻ വന്നിട്ട് നമ്മൾ വീണ്ടും നമ്മൾ തിരിച്ചിനി പുറത്ത് ഈ ഗേറ്റിൽ ഇറങ്ങിയിട്ട് ഇവിടെ റൈറ്റിലോട്ട് പോകണം. അവിടെയാണ് ഈ പേപ്പറിൻ്റെ പ്രൊഡക്ഷനും ഇതൊക്കെ ഉള്ളത്. നമുക്ക് അങ്ങോട്ട് പോകാനുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഇത് ലാസ്റ്റ് ഞങ്ങൾ വന്നത് ഞാനും പുറഞ്ചും കൂടെ ആയിരുന്നു ഇവിടെ വന്നത്. ഈ വണ്ടികളൊക്കെ കിടക്കുന്നത് എന്താ വെച്ചാല് ഇതേ ലോഡ് കയറ്റി ഈ റൈറ്റ് സൈഡില് മറ്റേ ഉള്ളിൽ പോയിട്ട് നമ്മൾ ലോഡ് കയറ്റി വന്നിട്ട് വണ്ടി വന്ന് തൂക്കിയിട്ട് ടാർപ്പായിട്ട് എല്ലാം വെയിറ്റിങ്ങിന് ഇതൊക്കെ ബില്ല് കിട്ടാൻ വേണ്ടി ബില്ല് കിട്ടി കഴിഞ്ഞാൽ ഇവിടെ നേരെ ഇത് ഗേറ്റിൽ കാണിച്ച് ഇറങ്ങി നേരെ പോവുകയും ചെയ്യും. അങ്ങനെയാണ് ഇത് സിസ്റ്റം. നമ്മൾ ഗേറ്റിൽ വന്നു നമ്മുടെ സിപ്പ കാണിച്ചു അവര് പൊക്കോളാൻ പറഞ്ഞിട്ടോ കണ്ടമാനം വണ്ടികൾ കേട്ടോ ഇവിടെയൊക്കെ. ഇതൊക്കെ മരം കൊണ്ടുവന്നിരിക്കുകയാണ്, ഈ ചെറിയ ഇതൊക്കെ പേപ്പർ ഉണ്ടാക്കുന്ന മരങ്ങളാട്ടോ. ഇതിൽ ഈ ഈ ആന്ധ്രാവണ്ടിയിലൊക്കെ കയറ്റിക്കണ ഇത് കണ്ടില്ലേ, ആ കമ്പ് അതൊരു മരമൊക്കെ ഇവിടെ വളർത്തണമാണ് അവർ. ഇവിടെ ആന്ധ്രയിലൊക്കെ കാണാം തോട്ടങ്ങൾ പോലെ പാടത്തിന് നിരത്തി അടുപ്പിച്ച് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് വളർത്തിച്ചിരിക്കുക. അവർ ഈ ഇതേ പ്രായമാകുമ്പോൾ അവരിത് വെട്ടിമുറിച്ച് വരെ കൊണ്ട് വയ്ക്കണം എന്നിട്ടുള്ളതാണ് അവർക്ക്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടൊന്ന് പാർക്ക് ചെയ്യണം നമ്മുടെ വണ്ടി. പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മുടിക്കുമായിരിക്കും, ചിലപ്പോൾ ലേറ്റായിരിക്കും. ഇതൊക്കെ മരമാണ് നിൽക്കുന്നത്. ഇതും കഴിഞ്ഞിട്ട് അപ്പുറത്തോട്ടാണ് നമ്മുടെ ലോഡിങ്ങിനുള്ള വണ്ടികളൊക്കെ നിൽക്കുന്ന സ്ഥലം. അവിടെ എങ്ങനെ ഗ്യാപ്പ് ഉണ്ടോ നോക്കട്ടെ. നല്ലൊരു ഗ്യാപ്പ് നോക്കി നമ്മൾ സൈഡാക്കാൻ പോവാണ്. നേരത്തെ ലോഡാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഇന്ന് കുടയൊക്കെ എടുത്ത് ഇതിനുള്ളിൽ കൂടെ നമ്മൾ പുറത്ത് പോവുക. ഭക്ഷണം കഴിച്ചിട്ട് വരുമായിരുന്നുണ്ട്. പിന്നെ ഇനി കുഴപ്പമില്ല, ഇപ്പോൾ നാളെ എപ്പോഴാണ് കിട്ടുന്നതെന്നും പറയാൻ പറ്റില്ല. ഫുഡ് ലോഡ് ഇന്ന് കയറുമൊന്നുമില്ല, നാളെ ഉച്ച കഴിയും എന്തായാലും ലോഡൊക്കെ കയറ്റി നമ്മൾ പുറത്തിറങ്ങുമ്പോൾ. കഴിച്ചാൽ നമ്മളിങ്ങനെ ലേറ്റായിട്ടോ അത് കമ്പനിയാണെന്നുണ്ടല്ലോ രാത്രി. എന്നാലും രാത്രി ലോഡാകുമൊന്നുമില്ല, എന്നാലും ചിലപ്പോൾ ഒരു മണി രണ്ട് മണിക്ക് വിളിക്കാൻ തുടങ്ങും. പല സ്ഥലത്തു നിന്ന് കയറ്റാനുണ്ട്, ഒരു കമ്പനി ഉള്ളിൽ തന്നെ പല സ്ഥലത്തു നിന്ന്. അപ്പോൾ ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക വണ്ടി എടുത്തോട്ട്. അപ്പോൾ അവിടെയൊക്കെ നിറയെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ, ഇവിടെ നോക്കിയാൽ തന്നെ കാണുന്നുണ്ട്. എൻ്റെ വണ്ടി നിർത്തിയതിൻ്റെ അപ്പുറേ ഇപ്പുറയൊക്കെ കുറേ വണ്ടികൾ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഞാൻ ചെന്ന് നേരെ കയറി കിടന്ന് ഉറങ്ങാൻ പോവാം. സമയം ആകുമ്പോൾ അവർ മൊബൈലിൽ വിളിക്കുന്ന പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ വണ്ടി ഒന്ന് കൊട്ടി വിളിക്കും.
नाश्ता किधर उधर मिलता है? उधर आता चाय आता चाय दूसरा किसान है, दूसरा क्या भी आता है। तो अभी गया तो अच्छा है, लोड हो जाता है। लेट हो बोलो तो बाद में शाम तक होता है। अभी मिलेगा लोडिंग जल्दी जल्दी होएगा बोल के मैं आया ना 7 बजे, नहीं तो आराम आता था मैं। अभी गया तो थोड़ा ज्यादा लोडिंग चेक करते, इसलिए पहुँचाओ तुम पानी ट्रांसफर डाल दो, ओपन कर दो डोर पीछे का, ओपन करो डोर, ओपन कर दो, छोड़ दो नीचे, इसलिए मैं जल्दी आया ना। मैं तो आराम आता था मैं 10 बजे को, 7 बजे आया क्या? जल्दी वो तो लोड करेंगे, वो तो जल्दी ये कर देंगे। रील नहीं है, रील है। हाँ रील नहीं, नहीं लास्ट टाइम रील बोला था ना। ये तो पूरा बंडल है। हाँ बंडल है, पूरा बंडल है। अच्छा रील नहीं, रील बात मुश्किल है। ये पूरा बंडल है। राइट है? हाँ राइट 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 से लेफ्ट राइट। वो गाड़ी रुका ना उधर, वो काली गाड़ी। हाँ 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 उधर उधर आए नहीं आप? हाँ ओके 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 मालूम है। ഓടി മോയിലെത്തി വണ്ടി ഓടി ഇത്ര ദൂരം വന്നിട്ട് വണ്ടി ഉള്ളൊക്കെ വെള്ളമാണ് ഓടിക്കാത്തട്ടോ, ഒന്ന് അടിച്ചു വരുന്നു ഇവിടെ നല്ല കയറ്റത്തോട്ട് നമ്മൾ കയറ്റി നിർത്തിയിട്ട് പുറകോട്ട് നമുക്ക് ഇതിനെ അടിച്ചു കയറി കളയുകയും ചെയ്യാം, വെള്ളം ഒക്കെ വേറ്റോട്ട് പൊക്കോളും।